പൊതുപരീക്ഷയുടെ ഫലപ്രഖ്യാപനം മുതൽ സ്കൂൾ അനുവദിക്കൽ തുടങ്ങി പാഠപുസ്തക വിതരണം വരെ വിവാദങ്ങളുടെ പിടിയിലാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ്. പാഠപുസ്തക വിതരണം ജൂലൈ 23-നകം പൂർത്തിയാക്കുമെന്ന സർക്കാർ ഉറപ്പ് നിലനിൽക്കെ തന്നെ പുസ്തക വിതരണത്തിലെ വീഴ്ചയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് UDF MLA മർദ്ദൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. വിവാദം ചൂടുപിടിക്കുന്ന പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ PK അബ്ദുറബ് ഇതാദ്യമായി ഈ അഭിമുഖത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. മിനിസ്റ്റർ, വെൽക്കം, സ്വാഗതം. താങ്ക് യു. 50 ലക്ഷത്തോളം വിദ്യാർത്ഥി കുട്ടികളാണ് സംസ്ഥാനത്ത് പാഠപുസ്തകത്തിന് കാത്തു നിൽക്കുന്നത്. സഭ സ്തംഭിച്ചു, വിദ്യാർത്ഥി സംഘടനകളുടെ പ്രക്ഷോഭമുണ്ടായി, തെരുവ് യുദ്ധക്കളമായി. എന്താണ് യഥാർത്ഥത്തിൽ പാഠപുസ്തക വിതരണം ഇത്രയും വഷളാകാൻ കാരണം? സത്യത്തിൽ സംഭവിക്കുന്ന എന്താണ്? പാഠപുസ്തക അച്ചടി എല്ലാ വർഷത്തെയും പോലെയുള്ള നടപടിക്രമങ്ങൾ ഈ വർഷവും ആരംഭിച്ചതാണ്. പക്ഷേ ചില മാറ്റങ്ങൾ അതിൽ വന്നു. ഒന്നാമത്തേത്, കഴിഞ്ഞ 2007-ന് ശേഷം 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ ഇനി 9-ഉം 10-ഉം ഒഴികെ ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും പാഠപുസ്തകങ്ങൾ നമ്മൾ പരിഷ്കരിച്ചു. 2, 4, 6, 8 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളല്ലേ ഈ വ്യത്യാസം, കരിക്കുലത്തിലല്ലേ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്? അല്ല, അതിന് കഴിഞ്ഞ കൊല്ലം 1, 3, 5, 7, 11 അത് കഴിഞ്ഞ കൊല്ലം പരിഷ്കരിച്ചു. കഴിഞ്ഞ കൊല്ലം കുട്ടികളത് പഠിച്ചു. ഇപ്പോൾ 2, 4, 6, 8, 12 അതിപ്പോൾ ഇനി അടുത്ത വർഷം 9-ഉം 10-ഉം കൂടി ആകുമ്പോൾ കംപ്ലീറ്റ് 1 മുതൽ 12 വരെയുള്ള പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളാവും. ഒന്നാമത്തെ പോയിൻ്റ് അത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, അച്ചടിയുടെ പേപ്പറിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള പേപ്പറാക്കി, അതിൻ്റെ സൈസിൽ മാറ്റങ്ങൾ വരുത്തി. മൂന്നാമത്തത്, ഇതുവരെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അടിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഈ വർഷം കളറിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ പുസ്തകങ്ങൾ കുറ്റമറ്റതാക്കാനും ആകർഷകമാക്കാനുമുള്ള പരിശ്രമങ്ങൾ ഗവൺമെൻറ് നടത്തിയിരുന്നു, വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിരുന്നു. സാധാരണ ചെയ്യുന്നത് പോലെയുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട്, കാരണം ഇതിൽ ഈ വിദ്യാഭ്യാസ വകുപ്പല്ല ഇതിൻ്റെ 7 മുതൽ 8 വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനൊന്ന് ഇടപെടട്ടെ. അതായത്, താങ്കൾ നേരത്തെ പറഞ്ഞ ആദ്യം പാഠ്യപദ്ധതിയിൽ വന്നിട്ടുള്ള പരിഷ്കാരം, അത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ SERT ആ വിവരങ്ങൾ ഒരു CD-യിലാക്കി ഇവർക്ക് കൈമാറുന്നു. അതിൽ എന്തെങ്കിലും തിരുത്തൽ വേണമെങ്കിൽ ആ തിരുത്തൽ വരുത്തി തിരിച്ചു കൊടുത്ത ശേഷം, ലഭിച്ച ശേഷമാണ് KBPS പ്രിന്റിംഗിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത്. അതിൽ കാലതാമസം ഉണ്ടായി. രണ്ട്, താങ്കൾ പറഞ്ഞു വിവിധ വകുപ്പുകൾ ഏകോപിപ്പിക്കപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് അടിക്കേണ്ട പേപ്പർ വാങ്ങാൻ വേണ്ടി ഉള്ള പണമിടപാടുകൾ നടത്തേണ്ടത് അതിനുവേണ്ട അനുമതി നൽകേണ്ടത് ധനകാര്യ വകുപ്പാണ്. KBPS KP മോഹന്റെ കീഴിൽ വരുന്ന സംഗതിയാണ്. ഇവരുടെ ഇടയിൽ നിന്നും താങ്കൾക്ക് ബ്ലോക്കുകൾ ഉണ്ടായോ? അല്ല, ഞാൻ പറയുന്നത് ബ്ലോക്കുകൾ ഉണ്ടായി എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ആദ്യത്തെ പാഠപുസ്തക അച്ചടീൻ്റെ ആദ്യത്തെ കാര്യം അതിനാവശ്യമായ പേപ്പർ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. ആ പേപ്പർ വാങ്ങിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഫയലുകളും അതിനുള്ള അനുമതി കിട്ടലും, അത് അച്ചടി വകുപ്പിൽ നിന്ന് കിട്ടുന്ന അനുമതിയാണെങ്കിലും ഫൈനാൻസ് വകുപ്പിൻ്റെ അതിലൊക്കെ തന്നെയും ചെറിയ ചെറിയ കാലതാമസങ്ങൾ വന്നിട്ടുണ്ട്. ധനവകുപ്പിൽ നിന്ന് ഡിലേ ഉണ്ടായി. രണ്ട് വകുപ്പിൽ നിന്നും, അച്ചടി വകുപ്പിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്, ധനകാര്യ വകുപ്പിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പ്രിൻറ്റിംഗ് തുടങ്ങി. ഞാൻ ഓരോ മാസവും റിവ്യൂ മീറ്റിങ്ങുകൾ വെച്ചു. ആ റിവ്യൂ മീറ്റിങ്ങുകളിലെല്ലാം തന്നെ 15-ാം തീയതിക്കകം പാഠപുസ്തകങ്ങൾ വിതരണത്തിന് തയ്യാറാകും എന്നുള്ള ഒരു മറുപടിയാണ് KBPS നിന്ന് ലഭിച്ചത്. സാധാരണ നിലയിൽ ഓഗസ്റ്റിൽ നിന്ന് തീരുമാനമെടുക്കുകയും അനുമതി നൽകുകയും സെപ്റ്റംബർ മുതൽ പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് തുടങ്ങുകയും അല്ലേ ചെയ്യുക? അങ്ങനെ തന്നെയാണ്. ഈ തവണയും സെപ്റ്റംബറിൽ തന്നെ അതിൻ്റെ ടെൻറ്റേറ്റീവ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ടെൻറ്റേറ്റീവ് ഓർഡർ കൊടുത്താൽ KBPS പുസ്തകങ്ങൾ അടിക്കാം. ഫൈനൽ ഓർഡർ എപ്പോഴും കൊടുക്കുന്നത് ജനുവരി ഫെബ്രുവരിയിലാണ്, കാരണം കുട്ടികളുടെ കൃത്യമായ എണ്ണവും ബാക്കിയുള്ളത്. പക്ഷേ അതിന് വലിയ പ്രസക്തിയില്ല. കാരണം മാത്രമല്ല, കഴിഞ്ഞ വർഷം മാറിയ പുസ്തകങ്ങളും അടിക്കാനുണ്ട്, പുതിയ പുസ്തകങ്ങളും അടിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ടെൻറ്റേറ്റീവ് ഓർഡർ കിട്ടി. സാധാരണഗതി KBPS ചെയ്യുന്നതും അതാണ്. ടെൻറ്റേറ്റീവ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ, പ്രിൻ്റ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അവർ തുടങ്ങും. അത് ഈ പ്രാവശ്യം അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 8,000 ടൺ പേപ്പർ വേണമെന്നുള്ളതാണല്ലോ കണക്ക്. അതിൽ അവരുടെ കൈവശം ഉണ്ടായിരുന്ന പേപ്പറിൽ അച്ചടി തുടങ്ങുകയും പിന്നീട് പുതിയതായി പേപ്പർ വാങ്ങുന്നതിന് ധനവകുപ്പിൻ്റെ അനുമതി ലഭിക്കാൻ താമസിക്കുകയും അല്ലേ ഉണ്ടായത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്വാളിറ്റിയും പേപ്പറും മാറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ പേപ്പറുകളും കിട്ടാനും അത് വാങ്ങാൻ ആവശ്യമായ നടപടിക്രമങ്ങളിലും കാലതാമസം ഉണ്ടായിട്ടുണ്ട്. സാധാരണ നിലയിൽ ഇക്കാര്യങ്ങളെല്ലാം നോക്കിക്കാണുന്ന ഒരാളെ സംബന്ധിച്ച്, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കിക്കൊണ്ടിരുന്ന പാഠപുസ്തക അച്ചടിയും വിതരണവും വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് ചുമതലയേറ്റ ശേഷം വൈകുന്നു എന്ന ഒരു ഫീൽ ഉണ്ടാകാനിടയായിട്ടുണ്ട്. താങ്കൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിൽ പല വകുപ്പുകളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ധനവകുപ്പും അച്ചടി വകുപ്പും
വേണ്ട രീതിയിൽ കൃത്യമായി പ്രതികരിക്കാത്തത് കൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധി. അല്ല, കൃത്യമായി പ്രതികരിക്കാത്തത് കൊണ്ടായിരുന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, അത് മാത്രം, അത് മാത്രമല്ല, താങ്കൾ പറഞ്ഞതിൽ ഒരു ഒരു ബേസിക് ആയിട്ടുള്ള തെറ്റുണ്ട്. കാരണം ഞാൻ ഈ പാഠപുസ്തക അച്ചടീൻ്റെ കാര്യം ഏറ്റെടുത്തതും തുടങ്ങിയതും ഈ വർഷമല്ല, കഴിഞ്ഞ 3 വർഷങ്ങളിലും കൃത്യസമയത്ത് തന്നെ പാഠപുസ്തകങ്ങൾ കൊടുത്തു. കൃത്യസമയത്ത് പാഠപുസ്തകങ്ങൾ കൊടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം, അതിൻ്റെ മുമ്പത്തെ വർഷം 1-2 മാധ്യമങ്ങൾ എഴുതുകയും ചെയ്തു കുട്ടികളെ കാത്തിരിക്കുന്ന പുസ്തകങ്ങൾ. അതായത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പുസ്തകം കൊടുക്കാൻ കഴിഞ്ഞു. ഇതിലിപ്പോൾ ഈ 2-3 മാറ്റങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് വന്നു. കാരണം സിലബസ് മാറി, പുസ്തകങ്ങൾ മാറി, പേപ്പറിൻ്റെ ക്വാളിറ്റി മാറി, സൈസ് മാറി, പ്രിൻറ്റിങ്ങിൻ്റെ പിന്നെ കളറ് മാറി, അങ്ങനെയുള്ള കാലതാമസങ്ങൾ വന്നു. അതിന് പുറമെ ഈ രീതിയിൽ ഞാൻ പറഞ്ഞ ഈ സ്വാഭാവികമായി ഉണ്ടാകുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായി ഫയലുകളുടെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവസാന സാങ്ഷൻ കിട്ടാൻ വേണ്ടിയുള്ള താമസങ്ങളുണ്ടായി. ലീഗ് തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ലോങ് പെൻഡിങ് ആയിട്ടുള്ളൊരു ഇഷ്യൂ അല്ലല്ലോ. ഓരോ ദിവസവും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അത് അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുന്നു. ക്യാബിനറ്റിൽ വരേണ്ട സമയത്താവും ക്യാബിനറ്റിൽ വരുന്നു. അവിടെ ലീഗിൻ്റെ മന്ത്രിമാരും എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം ഈ കാര്യത്തിൽ വളരെയേറെ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ലീഗിൻ്റെ മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള എല്ലാവരും. ഇതിൽ ക്യാബിനറ്റിലോ ഏതെങ്കിലും പാർട്ടി സംബന്ധമായിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ഈ കാര്യത്തിലില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ഇത് ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് കാലതാമസം വന്നത്. പിന്നെ കാലതാമസം വന്നു എന്ന് പറയുന്നതും അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1-ാം തീയതി ക്ലാസ് തുടങ്ങി എന്നുള്ളത് ശരിയാണ്. പക്ഷേ 1-ാം തീയതി ആകുമ്പോഴേക്ക് പാഠപുസ്തകം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു സമരം ചെയ്യേണ്ട സാഹചര്യമാണെങ്കിൽ, കേരളത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ്റുകളുടെ കാലത്ത് എല്ലാ വർഷവും സമരം ചെയ്യേണ്ടി വരുമായിരുന്നു. അന്നൊക്കെ പിന്നെ ഒക്ടോബറിൽ പാഠപുസ്തകം കിട്ടിയ സമയമുണ്ട്, ഡിസംബറിൽ പാഠപുസ്തകം കിട്ടിയ സമയമുണ്ട്. തീരെ പാഠപുസ്തകം കിട്ടാതെ ഫോട്ടോസ്റ്റാറ്റ് മാത്രം എടുത്തിട്ട് പഠിപ്പിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അടിച്ച പാഠപുസ്തകങ്ങൾ മാറ്റി പ്രിൻ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായത്. ഇതെല്ലാം മറന്നുകൊണ്ട് കഴിഞ്ഞ 3 വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ 1 മാസത്തെ ഡിലേ വന്നു എന്നുള്ളതിനാണ് പ്രതിപക്ഷം ഇപ്പോൾ സമരം ചെയ്യുന്നത്. അത് രാഷ്ട്രീയ പ്രേരിതമാണ്. അതെ, മാത്രമല്ല ഇത് ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ ഒരു വർഷം എന്ന് പറയാം. അപ്പം ഗവൺമെൻറ്റിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും വിദ്യാഭ്യാസ മന്ത്രിയെയും ഒക്കെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ അത് തെറ്റായ രീതിയിലുള്ള ഒരു ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ പൂർണ്ണമായി പ്രതിപക്ഷത്തെ മാത്രം കുറ്റം ആരോപിക്കാൻ കഴിയും. നിങ്ങളുടെ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ MLA ആയ VD സതീശൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത്, UDF സർക്കാരിൻ്റെ പ്രതിച്ഛായ ആകെ ബാധിക്കുന്ന ഒരു വിഷയമായി പാഠപുസ്തക വിതരണത്തിലെ വീഴ്ച മാറിയിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്വകാര്യ പ്രസ്സിനെ ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള ചില ആളുകളുടെ സ്ഥാപിത താല്പര്യം, അവരുടെ നിക്ഷിപ്ത താല്പര്യമാണ് ഇതിന് പിന്നിലുള്ളതെന്നും എന്ന് സംശയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് VD സതീശനാണ് ആവശ്യപ്പെട്ടത്. അല്ലല്ല, ഞാൻ പറയുന്നത് ഏത് കാര്യവും ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന അതേ വേഗതയിലും സമയക്രമത്തിലും നടക്കാതെ വരുമ്പോൾ അതിന് എവിടെയാണ് അപാകതകൾ ഉണ്ടായിട്ടുള്ളതെന്ന് അന്വേഷിക്കണമെന്ന് UDF MLA പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. അന്വേഷണം ഞാനിതിന് സ്വാഗതം ചെയ്യുന്ന ആളാണ്. പിന്നെ ഇത് സ്വകാര്യ പ്രസ്സുകൾക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഇത് നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു. സ്വകാര്യ പ്രസ്സുകൾക്ക് കൊടുക്കുന്നതിന് പിന്നെ ബാനൊന്നുമില്ല. പരമാവധി നമ്മൾ നമ്മളെ സർക്കാർ പ്രസ്സുകളെയും KBBS പോലുള്ള സൊസൈറ്റികളെയും സഹായിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം. എത്രയോ കാര്യങ്ങൾ എത്രയോ ഇത് പുറത്ത് കൊടുക്കുന്നത് പാഠപുസ്തകം മാത്രമല്ലല്ലോ, വേറെ പല കാര്യങ്ങളും ഔട്ട്സോഴ്സ് ചെയ്ത് ഏജൻസികളിൽ നിന്ന് വാങ്ങുന്നില്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും. അപ്പോൾ അതൊരു ഒരു നിരോധിത സാധനമൊന്നുമല്ല. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം അത് ചെയ്യാമായിരുന്നു. അങ്ങനെ ഒരു പുറത്ത് കൊടുത്ത് അതിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാനോ അഴിമതി നടത്താനുള്ള ഉദ്ദേശം ഈ കാര്യത്തിൽ 1% പോലും ഇല്ല. പാഠപുസ്തക വിതരണം വൈകുക എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ലെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ അതിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തുന്നത് ഒരു പുതിയ കാര്യമായി. അല്ല, ഞാൻ പറഞ്ഞത് ഹൈക്കോടതിയിൽ നേരത്തെ പോയിരുന്നെങ്കിൽ നേരത്തെ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തുമായിരുന്നു. കോടതിക്ക് നേരെ വിളിച്ചു പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറയുന്നത് അപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷത്തിൽ ഗവൺമെൻറ്റിന് ദുഷ്പേരുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പിന്നെ മാധ്യമങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. സ്വാഭാവികമായി നടക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ, സ്വാഭാവികമായി കാര്യങ്ങൾ കൃത്യമായി നടക്കേണ്ടിടത്ത് വീഴ്ചകൾ വരുമ്പോൾ ചൂണ്ടിക്കാണിക്കുകയല്ലേ മാധ്യമധർമ്മം? അതല്ലേ മാധ്യമങ്ങൾ ചെയ്യുന്നത്? അല്ല, അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇന്ന് പലപ്പോഴും മാധ്യമങ്ങൾക്ക് അവരുടേതായ അജണ്ടകളുണ്ട്. ഞാൻ എല്ലാ മാധ്യമങ്ങളെയും പറയുന്നില്ല. മാധ്യമങ്ങൾക്ക് അവരുടേതായ അജണ്ടയുണ്ട്. ചെറിയ കാര്യം വലുതാക്കാനും വലിയ കാര്യങ്ങൾ ചെറുതാക്കാനും, ചിലത് കണ്ടില്ലെന്ന് നടിക്കാനും, ചിലത് കണ്ടില്ലെന്ന് നടിക്കാവുന്നവർക്ക് വലിയ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെ
ഇന്ന് മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. ചില സമയത്തൊക്കെ അവരുടെ പിന്നെ ഇത് ന്യൂസുകളാണെങ്കിലും ടി ചാനലിലുള്ള കാര്യങ്ങളാണെങ്കിൽ കാണുമ്പം ഒരുതരം സാഡിസ്റ്റ് മെൻറ്റാലിറ്റി ഈ മീഡിയ ഇതിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട രീതിയിലാണ് വരുന്നത്. മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ്, നമുക്കറിയാലോ ഏത് ഗവൺമെൻറ് വരുമ്പോഴും ഏറ്റവും അധികം പ്രശ്നമുണ്ടാകുന്ന പ്രശ്ന സങ്കീർണമായ ഒരു വകുപ്പാണ് വിദ്യാഭ്യാസം. അതെല്ലാവരും സമ്മതിക്കുന്നതാണ്. അത് ഏത് ഗവൺമെൻറ് വരുമ്പോഴും ഉണ്ടാകും. അധ്യാപകന്മാരുടെ ഭാഗത്തുനിന്നുള്ള സമരങ്ങളുണ്ടാകും, വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുള്ള സമരങ്ങളുണ്ടാകും, പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ 4 വർഷക്കാലം ഒരു ദിവസമെങ്കിലും സ്കൂൾ അടച്ചിട്ടുള്ള ഒരു സമരം വിദ്യാർത്ഥികൾ നടത്തിയിട്ടില്ല, അധ്യാപകർ നടത്തിയിട്ടില്ല. കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി ആക്ഷേപങ്ങൾക്കിടയില്ലാതെ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് പോലും അസംബ്ലിക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും വിമർശിക്കാൻ കഴിയാത്ത രീതിയിൽ, വിമർശനത്തിന് വേണ്ടിയുള്ള വിമർശനങ്ങളുണ്ടാകും, എന്നിരുന്നാൽ തന്നെയും കാര്യമാത്ര പ്രസക്തമായ വിമർശനങ്ങളില്ലാതെ ഈ 4 കൊല്ലം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ 5-ാമത്തെ കൊല്ലം അങ്ങനെ പോകരുത്. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കാൻ കിട്ടുന്ന ഏത് ചെറിയ അവസരവും ഉപയോഗിക്കണം എന്നുള്ള ചിന്ത പ്രതിപക്ഷത്തിന് ഉണ്ട്. ആ പ്രതിപക്ഷത്തിൻ്റെ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടാൻ വേണ്ടി പല മാധ്യമങ്ങളും ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞേക്കാം. ഇപ്പോൾ +2 വിവാദം വന്നപ്പോൾ കരിങ്കോടി കാണിക്കാൻ തീരുമാനിച്ചു. പാർട്ടി നേതാക്കന്മാരോട് ഞാൻ അന്വേഷിച്ചപ്പോൾ പാർട്ടി നേതാക്കന്മാർ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പല സ്ഥലത്തും ലോക്കലായിട്ട് ചെല്ലുമ്പോൾ അവിടെ 10 ആൾ കരിങ്കോടിയും പിടിച്ച് മുന്നിൽ വരും. ഞാൻ സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒറ്റ വീഡിയോക്കാരനെയും കാണില്ല, അവർ മുഴുവൻ ഈ കരിങ്കോടി പിടിച്ചെടുത്തായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ 4 ആൾ കൊരിങ്കൊടി പിടിക്കുന്നത് എന്നും ന്യൂസിൽ കാണിച്ചിട്ട് എന്ത് വാല്യൂ ആണ് ആ പിന്നെ ഇതിന് കിട്ടാൻ പോകുന്നത്? പക്ഷേ നമ്മുടെ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ജോസഫ് വാഴക്കനും ഷാഫി പറമ്പിലും ഇക്കാര്യത്തിൽ ഈ പറ്റിയ വീഴ്ചയിൽ വകുപ്പുതല അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ജോസഫ് വാഴക്കൻ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം, എല്ലാവർക്കും പാഠ്യപദ്ധതി ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ സാധ്യത ഉണ്ടാക്കുകയാണ് സർക്കാർ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കാണേണ്ടത്. അതിൽ സർക്കാർ ക്വാളിറ്റിയും പ്രൈസും നിശ്ചയിക്കാം. അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ആലോചിക്കാൻ ഇടവരുത്തുന്നതാണോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ ഒരു കാര്യം കൂടി ചെയ്തു. ഈ പാഠപുസ്തകം വൈകുന്നു എന്ന് കണ്ടപ്പോൾ പാഠപുസ്തകങ്ങൾ മുഴുവൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്തു, മുഴുവൻ അപ്ലോഡ് ചെയ്തു, പാഠഭാഗങ്ങൾ മുഴുവൻ അപ്ലോഡ് ചെയ്തു, SERTൻ്റെ പിന്നെ സൈറ്റിലും അപ്ലോഡ് ചെയ്തു, ITH സ്കൂളിൻ്റെ സൈറ്റിലും അപ്ലോഡ് ചെയ്തു. അപ്പം ഇനിയിപ്പോൾ 1-2 ആഴ്ച സമയം വൈകിയാലോ, 1-2 ആഴ്ചക്ക് പഠിപ്പിക്കേണ്ട പാഠഭാഗങ്ങൾ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിപ്പിക്കാം, അതിനുള്ള സൗകര്യം ചെയ്തു. പിന്നെ ഇപ്പോൾ ഈ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൂട്ടായി ആലോചിക്കേണ്ടതാണ്. നമ്മളിവിടെ പുതിയതായിട്ട് ഈ ഗവൺമെൻറ് വന്നിട്ട് പുതിയതായിട്ടൊരു സിസ്റ്റവും ഏർപ്പെടുത്തിയിട്ടില്ല. ഇത്തവണ പാഠപുസ്തക വിതരണവും അച്ചടിയും വൈകാനുണ്ടായ കാരണങ്ങൾ താങ്കൾ ഇതിനകം വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. ഈ വിശദീകരണങ്ങളുടെയൊക്കെ അടിസ്ഥാനം, അല്ലെങ്കിൽ ഈ വിശദീകരണങ്ങളിലൂടെ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഇനി ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്നാണോ? അല്ല, ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയോ നടന്നു എന്ന് സംശയിക്കുന്നു എന്നല്ലേ പറയുക? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഒരു തുറന്ന മനസ്ഥിതിക്കാരനാണ്. അകത്തൊന്നും പുറത്തൊന്നും വെച്ച് പെരുമാറുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു പാരമ്പര്യം എനിക്ക് മന്ത്രി എന്ന നിലയിലും ഇല്ല, അതല്ലാതെയും ഇല്ല. അതുകൊണ്ട് എവിടെ ആരുടെ ഭാഗത്ത് എന്ത് രീതിയിലുള്ള വീഴ്ചകൾ വന്നു എന്നുള്ളത് ഏത് തരത്തിലുള്ള ഏജൻസിയാണ് നമ്മൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുന്നവർ അന്വേഷിക്കുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല. പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു ഈ വിഷയങ്ങളെന്ന് താങ്കൾ പറഞ്ഞു. കോൺഗ്രസ് അനുകൂല സംഘടനകളും ഇത്തരം കാര്യങ്ങളിൽ ലീഗിനെ പ്രതിക്കൂട്ടിലാക്കാൻ, ലീഗിൻ്റെ പ്രതിച്ഛായ തകർക്കാൻ ഇടപെടുന്നുണ്ട് എന്ന സംശയം വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ ചുരുങ്ങിയ കാലത്ത് അനുഭവം? അല്ല, അതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള കാലഘട്ടമാണ്. ജനാധിപത്യ സംഘടനകളിൽ ഒരേ ഒരു സംഘടനയ്ക്കുള്ളിൽ തന്നെ വിവിധ അഭിപ്രായങ്ങളുള്ളവരുണ്ടാകും. അവരെല്ലാവരും എല്ലാ കാര്യത്തിലും ഒരേ അഭിപ്രായം പറഞ്ഞുകൊള്ളണമെന്നില്ല. പാർട്ടിയുടെ കാര്യങ്ങളിൽ പോലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒരേ പാർട്ടിയിൽ നിന്ന് വരുന്നു. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. അഭിപ്രായങ്ങളുടെ കാര്യം മാറ്റി നിർത്തിയാൽ ഇതിനെല്ലാം ഒരു രാഷ്ട്രീയ സ്വഭാവം കൂടി ഉണ്ടല്ലോ. ആ അർത്ഥത്തിൽ ലീഗിനെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ ലീഗിന്റെ പ്രതിച്ഛായ തകർക്കുന്ന ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ സംശയം എനിക്ക് പറയാൻ കഴിയില്ല. അത് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. ഞാനത് പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയാണെന്നോ അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയല്ല എന്നോ ഞാൻ പറയാൻ പാടില്ല. പൂർണ്ണമായും താങ്കൾ നിഷേധിക്കുന്നില്ല? അല്ല, ഞാനത് രണ്ടും പറയുന്നില്ല. ഞാൻ പറഞ്ഞത് വിമർശനങ്ങളും അഭിപ്രായങ്ങളും പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് ഭരണകക്ഷിയാണോ ഭരണകക്ഷിയിലുള്ള ആളാണോ എന്ന് വിചാരിച്ചുകൊണ്ട് പറയാതിരിക്കേണ്ട കാര്യമില്ല. വിമർശനം ആ അഭിപ്രായങ്ങളും നല്ലതാണെങ്കിൽ അത് സ്വീകരിക്കേണ്ട ഒരു ഉത്തരവാദപ്പെട്ട ആൾ മന്ത്രി എന്നുള്ള നിലക്ക് മന്ത്രിക്ക് അത് സ്വീകരിക്കാം, അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം.
അതെല്ലാം സ്വീകരിക്കേണ്ടതല്ല, അത് അത്ര കാര്യമില്ല, ആക്കേണ്ടതില്ലെങ്കിൽ തള്ളിക്കളയും ചെയ്യാം. ഇക്കഴിഞ്ഞ 3 വർഷം പാഠപുസ്തക വിതരണവും അച്ചടിയും എല്ലാം കൃത്യമായി നടപ്പാക്കുകയും വിദ്യാഭ്യാസ വകുപ്പിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയും ഒക്കെ ചെയ്താലും ഈ അവസാന സമയത്ത് വീഴ്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വിമർശിക്കപ്പെടുക എന്നത് സ്വാഭാവികമാണ്. അത് തന്നെയാണ് ഈ എതിരാളികൾ ഉദ്ദേശിച്ചത്. അല്ല, അത്തരം ഘട്ടത്തിൽ സ്വാഭാവികമായി UDFന്റെ പ്രതിച്ഛായ തകർത്തുനിന്ന് കോൺഗ്രസ് MLA മാരും ലീഗ് മന്ത്രി നിലയിൽ താങ്കൾക്ക് മേൽ ആരോപണങ്ങൾ വന്നു വീഴുമ്പോൾ ലീഗിനകത്ത് നിന്നും താങ്കൾക്കെതിരെ ആരോപണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് താങ്കൾക്കെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടാകും. അല്ല, അത് സ്വാഭാവികമാണല്ലോ. ഒരു മന്ത്രി ഒരു വകുപ്പിനെ സംബന്ധിച്ചുള്ള പരാതി ഉണ്ടാകുമ്പോൾ അതിൽ മന്ത്രിയെ ആക്ഷേപിക്കുക എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിച്ചിരുന്ന കാലത്താണ് റെയിൽവേ മന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു ട്രെയിൻ അപകടം ഉണ്ടായതിൻ്റെ പേര് രാജിവെച്ചത്. ആ ട്രെയിൻ അപകടവും അദ്ദേഹം തമ്മിൽ എന്താ ബന്ധം ഉണ്ടായിരുന്നു? പക്ഷെ അദ്ദേഹം അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം, അതാ ഞാൻ പറഞ്ഞു. അപ്പോൾ അതേപോലെ അതെ അതെ അപ്പോൾ അതേപോലെ ഒരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആളെ പറ്റി വിമർശിക്കുക അല്ലെങ്കിൽ അയാളെ അതിൻ്റെ അതിൽ കുറ്റപ്പെടുത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയെ വിമർശിക്കുന്നുണ്ടാവും. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞു, ഞാൻ ഈ വീഴ്ചകളുടെ ഉത്തരവാദിത്തം വിദ്യാഭ്യാസ മന്ത്രി മാത്രം ഏറ്റെടുക്കേണ്ടതല്ല എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞത് ഒരു 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 എന്താ ഒരു പ്രോസസ്സ് നടക്കുന്നു. ആ പ്രോസസ്സ് ഞാൻ നേരിട്ട് ഒരാൾ കൈകാര്യം ചെയ്യുന്നതല്ല, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ മാത്രം കൈകാര്യം ചെയ്യുന്നതല്ല, വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ വ്യത്യസ്ത തലങ്ങളിൽ കൈകാര്യം ചെയ്യുന്നതാണ്. അതിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇപ്പം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മറ്റുള്ളതെന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി, അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്. എവിടെ താമസം വന്നാലും അത് പാഠപുസ്തകം താമസിച്ചു എന്നേ പറയും. പ്രിൻറ്റിങ് താമസിച്ചാലും താമസിക്കാം, പിന്നെ ഹബ്ബുകളിൽ എത്തിക്കുന്നത് താമസിച്ചാൽ താമസിക്കാം, ഇവർ പിന്നെ സൊസൈറ്റികൾ താമസിക്കാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് താമസിക്കാം. പിന്നെ മാത്രമല്ല, ചില അധ്യാപകരും പ്രധാന അധ്യാപകരും ഒക്കെയും ഇതിൽ കുറ്റക്കാരാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിലും പാഠപുസ്തകങ്ങൾ കൃത്യസമയത്ത് എടുക്കുക, അതേപോലെ യൂണിഫോമിൻ്റെ കാര്യങ്ങൾ കൃത്യസമയത്ത് ഉത്തരവ് കൊടുത്ത് അത് വാങ്ങിക്കുക എന്നുള്ള കാര്യത്തിൽ വീഴ്ച വരുത്തിയ അധ്യാപകന്മാരുണ്ട്. വാങ്ങിയ പുസ്തകങ്ങൾ അലമാറയിൽ സൂക്ഷിച്ച അഡ്മാഷർമാരുണ്ട്. ആ വാങ്ങിയ യൂണിഫോം, ആ സ്കൂളിന് കിട്ടിയ യൂണിഫോം വിതരണം ചെയ്യാതെ അവിടുത്തെ ഷെൽഫുകളിൽ വെച്ച അഡ്മാഷർമാരുണ്ട്. ഒരൊറ്റ കാര്യം, ഈ പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം ഇതിനൊക്കെ പഴി കേൾക്കേണ്ടയാൾ ഞാൻ മാത്രമല്ല എന്നല്ലേ? അല്ല, ഞാൻ പറയുന്നത് ഇങ്ങനത്തെയുള്ള പഴികൾ ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ പിന്നെ ഇത് കുറ്റം ഏൽക്കേണ്ടി വരുന്നത് നമ്മളാണ്. SSLC ഫലപ്രഖ്യാപനത്തിൽ ഉണ്ടായിട്ടുള്ള ആശയക്കുഴപ്പവും വീഴ്ചയും സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അല്ല, അത് SSLC വാസ്തവത്തിൽ എന്താണ് പറ്റിയതെന്ന് വെച്ചാൽ ഈ 16-ാം തീയതി റിസൾട്ട് ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ 16-ാം തീയതിക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചൊരു പ്രത്യേകതയില്ല. ഞാൻ ഓരോ വർഷവും, ഞാൻ വന്നതിന് ശേഷം ഓരോ വർഷവും SSLC റിസൾട്ട് 2 ദിവസം 3 ദിവസം നേരത്തെ പ്രഖ്യാപിച്ച ചരിത്രമാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം 16-ാം തീയതി പ്രഖ്യാപിച്ചു. ഞാൻ ചോദിച്ചു, ഈ പ്രാവശ്യം ഇതിൽ അധ്യാപക സംഘടനകളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ യോഗത്തിലാണ് തീരുമാനം. നമുക്ക് 16-ാം തീയതി ആയിരുന്നു കഴിഞ്ഞ ആഴ്ച, നമുക്ക് 2 ദിവസം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 2 ദിവസം കൊണ്ട് നേരത്തെ ആകാം. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല സർ, ഡേയ്സ് ഇല്ല, അതിൻ്റെ ഇടയ്ക്ക് ഹോളിഡേയ്സ് വരുന്നില്ല, അപ്പോൾ എന്തായാലും 16-ാം തീയതിക്ക് മുമ്പ് കഴിയില്ല, എന്നാൽ പിന്നെ 16-ാം തീയതി തന്നെ ആക്കാം, 16-ാം തീയതി ആക്കാൻ പാടില്ല, വിനിയും നീട്ടണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാം കൂടി വന്നപ്പോൾ 16-ാം തീയതി ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വരെ എന്തെങ്കിലും കുഴപ്പമാവോ, എന്തെങ്കിലും ഇനി പൂർത്തിയാക്കാനുണ്ടോ എന്നുള്ള വിവരം തന്നിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയി പ്രഖ്യാപിക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, നേരത്തെ താങ്കൾ ചില അധ്യാപകർ കുട്ടികൾക്കുള്ള യൂണിഫോം കൊടുത്തിട്ടും അലമാറയിൽ വെച്ച് പൂട്ടിവെക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അധ്യാപകരുടെ അലംഭാവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. SSLC സർട്ടിഫിക്കറ്റുകളിൽ പലരുടെയും ഇംഗ്ലീഷ് പേരും മലയാളം പേരും തമ്മിലുള്ള വ്യത്യാസം, താങ്കൾ പറഞ്ഞതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വ്യത്യാസം, ഇതൊക്കെ അശ്രദ്ധ കൊണ്ടുണ്ടായതാണെന്നാണോ താങ്കൾ കരുതുന്നത്? മറ്റേതെങ്കിലും അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ ഒരാളെ പേർക്ക് പിൻ പോയിൻ്റ് ചെയ്യാതെ നമ്മൾ അയാൾ കരുതി കൂട്ടി ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഒന്നുകിൽ ബോധപൂർവമാവാം, അല്ലെങ്കിൽ ആക്സിഡൻ്റലാവാം. നമ്മൾ ആ ഒരു മുൻവിധിയോടുകൂടി ആ കാര്യങ്ങൾ കാണുന്നില്ല. അന്വേഷിക്കാനുള്ളൊരു സംവിധാനം മന്ത്രി നിലയിൽ, അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ അതിലേക്കാണ് ഞാൻ വരുന്നത്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ ഇത് ഇങ്ങനെ വന്നു, റിസൾട്ട് വന്നു. അപ്പോൾ 98% റിസൾട്ട് ആയപ്പോഴേക്കും തന്നെ പറഞ്ഞു, എന്തിനാണ് ഈ 2% തോൽപ്പിക്കാനൊരു പരീക്ഷ? ഇത്രയും കോടിക്കണക്കിന് റുപ്യ എന്തെങ്കിലും ചിലവാക്കണോ? ജയിപ്പിച്ചൂടെ എല്ലാവരും കൂടി അങ്ങ് പാസ്സാക്കിയാൽ പോലെ എന്ന് ചോദിച്ചവർ, അവിടുന്ന് 20 ദിവസം കഴിഞ്ഞപ്പോൾ CBSEന്റെ റിസൾട്ട് വന്നു, 99.5 വെച്ചിട്ട്. ഒരക്ഷരം ഇവിടുത്തെ മാധ്യമങ്ങൾക്കോ ബാക്കിയുള്ളവർക്കോ പറയാനില്ല. അതെന്തുകൊണ്ടാണ്?
ഇവിടെ സാധാരണക്കാരൻ പഠിക്കുന്ന സ്കൂളിൽ റിസൾട്ട് കൂടിയ മാധ്യമങ്ങൾക്ക് മുഴുവൻ ആക്ഷേപം, സി ബി എസ് ഇക്കാരുടെ പരീക്ഷൻ്റെ റിസൾട്ട് കൂടിയ ആർക്കും ആക്ഷേപമില്ല. അപ്പോൾ അതിലുള്ള ഈ രണ്ട് തരം കളി എല്ലാവർക്കും മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ അതിലൊക്കെയുള്ള വിമർശനങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി വന്ന വിമർശനങ്ങളാണ്. മനസ്സിലൊന്ന് വെച്ച് പുറത്തേക്ക് മറ്റൊന്ന് പറയുന്ന സ്വഭാവം ഇല്ലാത്ത വ്യക്തിയാണല്ലോ താങ്കൾ. അതുകൊണ്ടാണ് ഞാൻ തുറന്നു ചോദിക്കുന്നത്, സാംസ്കാരിക ചടങ്ങുകൾ നിലവിളക്ക് കൊളുത്തുന്നതിൽ തടസ്സം നിൽക്കുന്നത് എന്താണ് മന്ത്രിക്ക്? മതേതര സ്വഭാവം പുലർത്തുന്ന ലീഗിൻ്റെ പ്രതിനിധിയായ താങ്കൾ, വിദ്യാഭ്യാസ മന്ത്രിയായ താങ്കൾ സ്വീകരിക്കുന്ന ഈ നിലപാട് സാംസ്കാരിക കേരളത്തിന് യോജിച്ചതാണോ? അല്ല, ഞാൻ പറഞ്ഞത് സാംസ്കാരിക കേരളത്തിന് എൻ്റെ ഈ വിളക്ക് കത്തിക്കലുകളുമായി യാതൊരു ബന്ധവുമില്ല. കാരണം വിളക്ക് കത്തിക്കുന്നതും കത്തിക്കാതിരിക്കുന്നതും ഒക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. പിന്നെ എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാനത് അന്ന് തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ടി അധികാരത്തിൽ വരുന്നത് 67-ൽ മന്ത്രിമാരാകുന്ന ബഹുമാനപ്പെട്ട സി എച്ച് മുഹമ്മദ് ഖ്വായ സാഹിബും അതുപോലെ അഹമ്മദ് കുരുക്കളും. അഹമ്മദ് കുരുക്കളും മരിച്ചപ്പോഴാണ് എൻ്റെ പിതാവ് മന്ത്രിയായിട്ട് വന്നത്. പക്ഷേ ആ കാലഘട്ടങ്ങളിലൊന്നും അതിന് ശേഷവും ഏതെങ്കിലും ഒരു പിന്നെ മുസ്ലിം ലീഗിൻ്റെ മന്ത്രി വിളക്ക് കൊളുത്തിയതായിട്ട് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ വിളക്ക് കൊളുത്താറില്ല എന്നുള്ള ഒരു പിന്നെ അസസ്മെൻ്റാണ് ഉണ്ടായിരുന്നത്. അതിനനുസരിച്ച് ഞാനും ഈ 4 വർഷമായിട്ട് വിളക്ക് കൊളുത്തിയിട്ടില്ല. അതല്ലാതെ അതിലപ്പുറം ഒന്നുമില്ല. ലീഗിൻ്റെ രാഷ്ട്രീയ നയത്തിൻ്റെ കൂടി ഭാഗമാണ്, അല്ലെങ്കിൽ ലീഗിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് താങ്കളത് പിന്തുടരുന്നത്? അല്ല, ലീഗിൻ്റെ നയം എന്ന് പറഞ്ഞാൽ ലീഗ് മന്ത്രിമാർ കൊളുത്തിയ അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് ഞാനും കൂടി പല പുതിയ പരിഷ്കാരങ്ങൾക്കും തുടക്കമിടുന്ന വ്യക്തിയല്ലേ താങ്കൾ? ഇതിലും താങ്കൾ പരിഷ്കാരമല്ലല്ലോ. മുസ്ലിം ലീഗ് മന്ത്രിമാർ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ മാത്രം പുതിയതായിട്ട് ചെയ്യാൻ പാടില്ലല്ലോ. ഇത് വകുപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലല്ലോ. വകുപ്പിനെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിലല്ലേ പരിഷ്കാരങ്ങൾ. ലീഗിൻ്റെ നയപരമായ കാര്യമാണോ വിളക്ക് കൊളുത്തേണ്ട സാംസ്കാരിക ചടങ്ങുകളിൽ, അല്ലെങ്കിൽ വിളക്ക് കൊളുത്തിയുള്ള ഒരു 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 ശീലം ഉണ്ടാക്കണ്ട എന്നത് ലീഗിൻ്റെ? അതെനിക്കറിഞ്ഞൂടാ എന്തുകൊണ്ടാണ് പഴയ കാര്യം. വിവാദം ഉണ്ടായപ്പോൾ താങ്കൾ അന്വേഷിച്ചില്ല? അതിൻ്റെ ആ വിവാദം ഇപ്പോഴല്ലേ ഉണ്ടാകുന്നത്? 2012 ഉണ്ടായി. അതെ, അതന്നെ ഞാൻ വന്നതിന് ശേഷം ഉണ്ടായത്. ഞാൻ പറഞ്ഞത് ഇതിന് മുമ്പുള്ള ലീഗിൻ്റെ മന്ത്രിമാരും ഇപ്പോൾ തന്നെ മന്ത്രിസഭയിലുള്ള മറ്റു മന്ത്രിമാരും ഒന്നും ഇത് ചെയ്യാതിരുന്നപ്പം എവിടെയും ഒരു വിവാദം കണ്ടില്ല. അപ്പം എന്നെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു വിവാദമായിട്ട് ഈ വിളക്ക് കൊളുത്തലിനെയും കാണാൻ കഴിയുള്ളൂ. എത്ര അധികം ശത്രുക്കളുള്ള വിദ്യാഭ്യാസ മന്ത്രിയാണോ കേരളത്തിൻ്റേത്? അതെനിക്കറിഞ്ഞൂടാ. ശത്രുത ഏത് രീതിയിലും വേണമെങ്കിലും ഉണ്ടാവാം. ഒന്നുകിൽ പിന്നെ നമ്മൾ ആ വ്യക്തിയോടോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിനോടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പിനോടോ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഒരു അനീതി ചെയ്യണം. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാഷ്ട്രീയത്തിൽ ഇന്നേവരെ പിന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മനസ്സിലുള്ളതിന് വിപരീതമായി ഒരു നടപടിയും ഞാൻ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ കഴിയുന്ന അത്ര സഹായങ്ങൾ, കാരണം നമ്മൾ ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത് പൊതു പ്രവർത്തകരാകുന്നത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്, അവരെ ദ്രോഹിക്കാൻ വേണ്ടിയല്ല. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ തന്നെ അത് ഏത് രീതിയിൽ പരിഹരിച്ചു കൊടുക്കാൻ കഴിയും, അതിന് നിയമത്തിന് ഏതൊക്കെ രീതിയിൽ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയുന്നേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഒരിക്കലും ഒരു നിയമത്തിൻ്റെ ആ ഒരു ഒരു ഇതിൽ നിന്നുകൊണ്ട് ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് ഇവിടെ അതിൻ്റെ അർത്ഥം നിയമവിരുദ്ധമായി ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. നിയമത്തിന് നമുക്ക് രണ്ട് രീതിയിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാണാം. എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിയമങ്ങളെ വ്യാഖ്യാനിക്കാൻ, അതല്ലെങ്കിൽ ആ നിയമങ്ങൾക്കനുസരിച്ച് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്ന, അതിലും ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, നോക്കാറില്ല. കാരണം എൻ്റെ പിതാവിൻ്റെ പാരമ്പര്യവും അതല്ല. വിവാദങ്ങൾ ഒഴിവാക്കി ഈ കാലാവധി പൂർത്തിയാക്കാൻ കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.